പിതാവിൻ്റെയും പുത്രൻ്റെയും ഈതുള്ള പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ചെകിട്ടത്തെ അടിക്കുന്നവനെ മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുതേ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവീൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവീൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവീൻ. മിശിഹായൻ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണല്ലോ നാം ഇപ്പോൾ ശ്രവിച്ചത്. ഈ തിരുവചനം വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതാണ് യഥാർത്ഥമായ ക്രൈസ്തവ സംസ്കാരം. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം പൂർണ്ണമാക്കുന്ന ഒരു വേദഭാഗം കൂടിയാണിത്. ഈ വാക്യങ്ങളുടെ പൊരുൾ നമ്മൾക്ക് ഗ്രഹിക്കണമെങ്കിൽ ആ കാലത്തെ യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന നിയമ വ്യവസ്ഥിതികളും ആചാര അനുഷ്ഠാനങ്ങളും സ്വല്പമായെങ്കിലും നാം അറിയേണ്ടിയിരിക്കുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇതായിരുന്നു അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതി. തിന്മ ചെയ്യുന്നവരെ നിർദാക്ഷിണ്യം നിഗ്രഹിക്കുക എന്ന വ്യവസ്ഥിതിയുള്ള നാട്ടിൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന സ്വർഗീയമായ പ്രത്യശാസ്ത്രവുമായിട്ടാണ് സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനെ ആയ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. ആ പ്രത്യശാസ്ത്രത്തിൻ്റെ പൊരുൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവീൻ. ഈ കരുണ ആരിലേക്കാണ് നൽകേണ്ടത്? ഒരുവൻ്റെ കുടുംബ പശ്ചാത്തലമോ അവൻ്റെ ജീവിത രീതിയോ അവൻ്റെ സ്ഥാനമാനങ്ങളോ അവൻ്റെ സാഹചര്യങ്ങളോ ഒന്നും കണ്ടിട്ടോ കണക്കാക്കിയിട്ടോ അല്ല, മറിച്ച് നിസ്വാർത്ഥമായ സ്നേഹത്തോടെ അവനേത് അവസ്ഥയിലായിരുന്നാലും നന്മയിലേക്ക് അവനെ നയിക്കുക. കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ബോധപൂർവം തിരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ അവനെ അതിലേക്ക് നയിക്കുക. ഇതാണ് യഥാർത്ഥമായ ഒരു ക്രിസ്തു സംസ്കാരം. മുഖപക്ഷം നോക്കാതെ വേണം, ശത്രുവെന്നോ മിത്രമെന്നോ യാതൊരു പക്ഷവും കൂടാതെ
ഹൃദയത്തിൽ നിന്നും സ്നേഹം ഒഴുകുന്നവർക്ക് മാത്രമേ, ഒഴുക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാനും ആ കരുണാർദ്രമായ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ബലഹീനതകളും നന്മകളും ഒക്കെയുണ്ട്. ഒരുവനെ സ്നേഹിക്കുന്നതിനെ അവൻ്റെ കോപമോ അവൻ്റെ ബലഹീനതയോ അവൻ്റെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമല്ല. സ്വർഗസ്ഥനായ പിതാവേ കരുണയുള്ളവരായിരിക്കുന്നത് പോലെ തൻ്റെ മക്കളായ നമ്മളും കരുണാർദ്ധമായ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്നേഹത്തിന്, ഈ പരിചരണത്തിന്, സ്വർഗരാജ്യത്തിലേക്കുള്ള അവൻ്റെ തിരിച്ചുവരവിൻ്റെ ആഗ്രഹത്തിന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കരുണയെ വേറൊരു രൂപത്തിൽ നമുക്ക് മനസ്സ് എന്ന് വിളിക്കാം. ഈ മനസ്സാണ് ഒരുവൻ്റെ സത്ത അല്ലെങ്കിൽ എസൻസ് എന്ന് പറയുന്നത്. മനസ്സ് ശരീരത്തിൽ ഒരവയവമാണോ? മനസ്സ്, മനസാക്ഷി, മനോഭാവം, ഈ പദങ്ങളൊക്കെ സാധാരണയായി നാം ഉപയോഗിക്കാറുള്ള പദങ്ങളാണ്. ആന്തരികമായ അവയവങ്ങളുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആന്തരികമായ അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത വ്യായാമങ്ങളിലൂടെയും മരുന്നുകളിലൂടെയും നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ മനസ്സ് അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രവർത്തനം വ്യായാമങ്ങളിലൂടെയോ മരുന്നുകളിലൂടെയോ നിലനിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. മറിച്ച് മനസ്സ് മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് രൂപാന്തരപ്പെട്ടു വരുന്ന ഒരവസ്ഥയാണ്. ഈ രൂപാന്തരത്തിന് പല വഴികളുണ്ട്, പല മാർഗങ്ങളുണ്ട്. അത് അവൻ്റെ കുടുംബ പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, വിദ്യാഭ്യാസ പശ്ചാത്തലം, ആധ്യാത്മിക പശ്ചാത്തലം, വിശ്വാസ പശ്ചാത്തലം എന്നിങ്ങനെ അവൻ കേൾക്കുന്നതും കാണുന്നതും വിശ്വസിക്കുന്നതുമായുള്ള അനേക സാഹചര്യങ്ങളിലൂടെ അവനായി തീരുന്ന അവസ്ഥയാണ് അവൻ്റെ മനസ്സ്. കുഷ്ഠരോഗി യേശുവിനോട് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കുവാനായിട്ട് കഴിയും. കുഷ്ഠരോഗിയെ കണ്ടിട്ട് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ അർദ്ധപ്രാണനായി കിടന്നിരുന്ന ആ വഴിയാത്രക്കാരനെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ കടന്നുപോയ ആ പുരോഹിതൻ്റെ മനോഭാവത്തോടുകൂടി യേശു കടന്നുപോയിരുന്നെങ്കിൽ, അങ്ങനെ പോകുന്നെങ്കിൽ അതിൻ്റെ മനസ്സാണ്, അങ്ങനെ പോകുന്നവരെ നാം ദുഷ്ട മനസ്സുള്ളവർ എന്ന് വിശേഷിപ്പിക്കും. അതേസമയം പാവപ്പെട്ടവനായ സമറിയക്കാരൻ അർദ്ധപ്രാണനായി കിടക്കുന്നതായ ഈ വഴിയാത്രക്കാരനെ കണ്ട് അവൻ്റെ അടുത്ത് ചെല്ലുകയും സ്നേഹപൂർവം അവനെ തൻ്റെ കൈകളിൽ വഹിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്തതിനു ശേഷം എത്തിക്കേണ്ട സ്ഥലത്ത് ഭദ്രമായി എത്തിക്കുകയും ചെയ്യുന്ന ആ സമറായക്കാരൻ്റെ പ്രവർത്തനത്തെ നാം സന്മനസ്സുള്ളവൻ എന്ന് വിളിക്കുന്നു. തീർച്ചയായും കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് വഴിയായി ആ സന്മനസ് എന്താണെന്നുള്ളതിൻ്റെ നല്ലൊരു പാഠമാണ് യേശു തമ്പുരാൻ തൻ്റെ ജനത്തെ, തന്നെ കേൾക്കുന്നവരെ പഠിപ്പിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, മനസ്സൊരു യാചനയാണ്. നാമും പലപ്പോഴും പലരോടും നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ യാചിക്കാറുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന്. നാം എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും നന്മയുടെ ഒരു മറുപടിയാണ്, നന്മയുടെ ഒരു പ്രവർത്തനമാണ്
നാം ആരോടാണോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് ചോദിക്കുന്ന അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് സാഹോദര്യത്തിൻ്റെ ഒരു പര്യായപദമാണ്. ഒരുവന്റെ വേദനയിൽ ദൂരം മാറി നിന്ന് അവനെ അധിക്ഷേപിക്കുവാനും അവനെ വിമർശിക്കുവാനും നമുക്കേവർക്കും പെട്ടെന്ന് തന്നെ കഴിയും. മറിച്ച് അവൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന് കരങ്ങളിൽ അവനെ താങ്ങിക്കൊണ്ട് സാരമില്ലടാ പോട്ടെ എന്ന് പറയുവാൻ തീർച്ചയായിട്ടും മനസ്സിൽ കരുണയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ എന്ത് വേണമെങ്കിലും നമുക്ക് നടാം. അത് നല്ലൊരു കൃഷിയിടമാണ്. കരുണ, ദയ, സ്നേഹം, പ്രത്യാശ, പ്രതികാരം, അസൂയ എന്ന് വേണ്ട എന്ത് വേണമെങ്കിലും നമുക്ക് നടാം. അത് നല്ലവണ്ണം വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്നാൽ എന്താണ് കൊയ്തെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. വിശക്കുന്നവനെ ആഹാരം നൽകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നന്മയുടെ അംശമുണ്ടായിരിക്കണം. വഴിയരികിൽ തണുത്ത് വിറച്ച് നിൽക്കുന്നതായി മനുഷ്യൻ നമ്മുടെ മേലങ്കി മോഷ്ടിച്ചാൽ സഹോദര തുല്യം അവൻ്റെ അടുത്ത് ചെന്ന് വേണ്ടി വന്നാൽ നമ്മുടെ പുറം കുപ്പായോട് കൂടി കൊടുത്ത് അവനെ പരിചരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ അത് നമ്മുടെ കരുണയാണ്. ചുരുക്കത്തിൽ, അപരൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന തേങ്ങലിനെ നാം കരുണ എന്ന് വിളിക്കുന്നു. എനിക്കുള്ളതിൽ നിന്നും എന്തെങ്കിലും സ്വല്പം നൽകുന്നതല്ല ഈ കരുണ. മറിച്ച് ഒന്നും ബാക്കി വരാതെ പൂർണമായി സ്വമനസ്സോടെ നൽകുന്നതാണ് കരുണ. ദരിദ്രയായ വിധവയുടെ കാണിക്കുകയാണ് ഇതിന് ഏറ്റവും ഉത്തമമായ മാതൃക. ഉള്ളതിൽ നിന്ന് അവൾ നൽകുകയായിരുന്നില്ല, പിന്നെയോ തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും കാണിക്കുകയായി സമർപ്പിക്കുന്ന ദരിദ്രയായ സ്ത്രീ. കരുണ ഒരിക്കലും ഒരു നാമമല്ല, അതൊരു ക്രിയ തന്നെയാണ്. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുകയെന്ന ആഴമേറിയ ദൈവിക കൽപ്പനയുടെ മൂർത്തിഭാവമാണ് കരുണ എന്നത്. ഈ ലോകജീവിതത്തിൽ സുഖഭോഗങ്ങളിൽ മുഴുകി സ്വാർത്ഥ ജീവിതം നയിക്കുന്ന ഒരുവനും ഈ പ്രമാണം സ്വീകാര്യമാകുകയില്ല, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ അവന് കഴിയുകയുമില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുന്നവന് മാത്രമേ കരുണയുടെ ജീവിതം സാധ്യമാകൂ. അവൻ കരുണയുള്ളവൻ ഒരിക്കലും തൻ്റെ മനസ്സിൽ മതിൽ കെട്ടാറില്ല, പിന്നെയോ പാലമേ പണിയും. നിങ്ങളുടെ പിതാവെ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവീൻ. പ്രിയ ദൈവമക്കളെ, തമ്പുരാൻ്റെ ഈ പ്രബോധനം പ്രവൃത്തിപഥത്തിലെത്തിച്ച് ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ ക്രിസ്തു ശിഷ്യരായ നമുക്കാകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കാം. ജലപ്രളയത്താലും മാരകമായ രോഗങ്ങളാലും വിടങ്ങലിച്ച് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മുമ്പിൽ കരുണാർദ്രമായ ഹൃദയത്തോടെ അവരെ സമീപിക്കുവാനും ആശ്വസിപ്പിക്കുവാനും പരിചരിക്കുവാനും അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവൻ്റെ കടമ നിർവഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.